പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിഗ്രി ഒന്നാം വർഷക്കാർക്കും രണ്ടാം വർഷക്കാർക്കും ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഇറക്കിയ സർക്കുലറിനെ കുറിച്ചാണ്. നമുക്കറിയാം സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 18/10/2021 മുതൽ പൂർണ്ണമായിട്ടും തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സർക്കുലറ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്ന നിബന്ധനകൾ കർശനമായി പാലിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളും, അതിൽ ഗവൺമെൻറ് കോളേജ് വരും, എയ്ഡഡ് കോളേജ് വരും, അൺഎയ്ഡഡ് കോളേജുകളൊക്കെ ഉൾപ്പെടെ, കൂടാതെ സർവകലാശാല പഠന വകുപ്പുകളും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും യൂണിവേഴ്സിറ്റി സെൻറ്ററുകളും 18-ാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായിട്ടും തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്ന സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികളും, നമുക്കറിയാം 5 ജില്ലകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുണ്ട്. അഫിലിയേറ്റഡ് കോളേജുകൾ, ഗവൺമെൻറ് എയ്ഡഡ്, അൺഎയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് 18-ാം തീയതി തുറക്കുന്നതാണ്. ചില കോളേജുകൾ അവരുടെ ഇൻറ്റേണലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. അത് കോളേജുകളുടെ ഒരു താല്പര്യത്തിന് അനുസരിച്ച്, കോളേജുകളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. സോ ഗവൺമെൻറ്റിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും നിബന്ധന പ്രകാരം, സർക്കുലർ പ്രകാരം ഓഫ്ലൈനായിട്ടാണ് ക്ലാസ്സുകൾ നടത്തേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.